ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റഹ്മത്ത് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡിഷുമായിട്ടാണ്, ബട്ടർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മുഴുവനായിട്ട് കാണുകയും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് വരെയൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ടത് തൈരാണ്. തൈര് 3 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ്. പിന്നെ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി നാരങ്ങയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റിനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേറെ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തു. നമ്മൾ റെസ്റ്റിനായിട്ട് മാറ്റി വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ഫുൾ ഫ്രൈ ചെയ്യണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇനി കറിയിലിടുമ്പം ഒന്നും കൂടി വേഗം തന്നെ വെന്ത് കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ അപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ്. അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചതാണ് ഇട്ടെടുക്കുന്നത്. മീഡിയം സൈസാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇട്ടെടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി വലുതാണ് ഇട്ടെടുക്കുന്നത്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ടെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആണ് ഇട്ടെടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയ സ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 5-6 കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ. പിന്നെ വേണ്ടത് ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മല്ലിപ്പൊടി എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ദാ ചെറുതായിട്ടൊരു ഗ്രേവി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നേരെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കാം. ഫൈനായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇപ്പം അരിച്ചെടുത്തു. ഇനി അതൊന്ന് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം. തക്കാളിൻ്റെയും ഉള്ളിൻ്റെയും ഒക്കെ വേസ്റ്റ് ഉണ്ടാവും, അതാണ് ഇത്. അത് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മെൽറ്റായി തുടങ്ങിയാൽ നമ്മൾ
കുറച്ച് മുമ്പ് റെഡിയാക്കി വെച്ച ആ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ക്രീമിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇടും കേട്ടോ. ഇപ്പൊ അതാ താളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കുക്കിംഗ് ക്രീം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് മുഴുവനായിട്ട് ഉണ്ടാവില്ല. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കസൂരിമേത്തി ആണ് കേട്ടോ. ഇത് എല്ലാ സ്ഥലത്തും കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അത് കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് കറിയിലേക്ക് ഇടേണ്ടത്. അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കസൂരിമേത്തിയും ഫ്രഷ് ക്രീമും വെച്ചിട്ടാണ് കേട്ടോ ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ ആണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. റൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നെയ്ച്ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. എല്ലാവരും വീട്ടിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ബൈ.